നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഭൗമ ശാസ്ത്ര വിദഗ്ധൻ, ജലശാസ്ത്രജ്ഞൻ, അങ്ങനെ പല മേഖലകളിൽ പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ തന്നെ പ്രമുഖമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രഭാഷകൻ കൂടിയായിട്ടുള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ നമ്മൾ പലതവണ പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അധികം അലട്ടുന്ന ഒരു സംഭവം നമുക്കറിയാം, 2018 പ്രളയം, അതിനുശേഷം ഉണ്ടായ ഉരുൾപൊട്ടൽ, ഇങ്ങനെയുള്ള പല പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ ആകെ മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നിലവിൽ കേരളത്തിൽ പല ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിഭീകരമായ മഴ, ചക്രവാത ചുഴി, ന്യൂനമർദ്ദപാത്തി, അറബിക്കടലിലൊക്കെ തന്നെ ആ രീതിയിലുള്ള കാലാവസ്ഥ പ്രതിഭാസങ്ങൾ എന്തിനേറെ പറയുന്നു. ഏറ്റവും വിഷമകരമായ സംഭവം എന്ന് പറയട്ടെ, തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇന്നലെ നെടുമങ്ങാട് ഒരു യുവാവ് ഇടിമിന്നലേറ്റ് മരണപ്പെടുകയും ചെയ്തു. അതായത് മഴ പെയ്തപ്പോൾ മഴ നനയാതിരിക്കാൻ ഒരു പാറക്കെട്ടിന് അടിയിലേക്ക്, ഗുഹയ്ക്കുള്ളിലേക്ക് മഴ നനയാതെ ഒന്ന് കയറി നിന്നതാണ്. അവിടെ വെച്ചാണ് ഈ ഇടിമിന്നലേറ്റത്. അപ്പൊ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ അത് മലയാളിയെ കൂടുതൽ അലട്ടുകയാണോ, അല്ലെങ്കിൽ അതൊരു എന്തെങ്കിലും കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, പ്രകൃതി അതെ ക്ഷോഭിക്കുന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും പ്രകൃതി ക്ഷോഭിക്കുന്നു എന്നുള്ളതല്ല, വർഷങ്ങൾ എടുക്കുമ്പോൾ ഒരു 100 വർഷം, 50 വർഷം, 100 വർഷം, 500, ഇങ്ങനെ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ പ്രകൃതിയിൽ നമ്മൾ ചെയ്യുന്നത്, മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, ചെയ്യും, പ്രകൃതിയുടേതായ തനതായ പ്രവൃത്തികളുണ്ട്. സൂര്യൻ്റെ കറക്കം, ഭൂമിയുടെ കറക്കം, പിന്നെ ചൂട്, കടലിൻ്റെ സ്വഭാവം, ഇങ്ങനെ പല കാര്യങ്ങളും പ്രകൃതിയിലും ഉണ്ടല്ലോ. ഇതെല്ലാം ഒരു കാര്യം നമ്മൾ അറിയാതെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഡൈനാമിസമാണ്, പ്രകൃതി മൊത്തം ഡൈനാമിസമാണ്, ഒരു ചലനാത്മകതയാണ്. കാറ്റ്, വെള്ളം, വായു, പിന്നെ പ്രകാശം, ഇതിൻ്റെ എല്ലാം ഒരു സഞ്ചാരമാണ്. പിന്നെ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, ഇതിൻ്റെ ഒരു സഞ്ചാര പ്രക്രിയയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഇത് നിന്ന് പോയാൽ പിന്നെ തീർന്നു, ഇല്ല പിന്നെ ജലചക്രം വേണം, കാർബൺ ചക്രം, ഇതിൻ്റെ ഒരു സഞ്ചാരം. ഈ സഞ്ചാര പ്രക്രിയയുടെ ആകെ ഒരു ഡിസ്റ്റർബൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊരു കഴിഞ്ഞൊരു, നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞാൽ 1700കൾ മുതലാണ് ഇതിങ്ങനെ സംഭവിച്ചു, ഭയങ്കരമായി മാറ്റം വന്നത്. മറ്റേതൊരു 12,000 വർഷം കൊണ്ടൊക്കെ വരുന്ന കാര്യങ്ങൾ, 100 വർഷത്തിലൊരിക്കലൊക്കെ വരുന്ന പ്രളയമൊക്കെ അടിക്കടി ലോകത്ത്, ഇന്നിപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രളയവും വെള്ളപ്പൊക്കവും വരൾച്ച വലിയ പ്രതിസന്ധിയാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നതിന് ഒരു 200-250 വർഷത്തെ മനുഷ്യൻ്റെ ഇടപെടൽ, വലിയൊരു ഇടപെടൽ ഇതിനകത്ത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ മഴ വല്ലാതെ മാറിക്കളിക്കുകയാണ്. അതുപോലെ തന്നെ മഴയുടെ പിന്നെ സ്വിച്ച് ഇട്ടതുപോലെയാണ് മഴ, പെട്ടെന്ന് മഴ പെയ്യുന്നു, ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് വലിയ മഴ, അങ്ങനെ വലിയ മഴയുടെ സ്വഭാവം മാറ്റം വരുന്നു. പിന്നെ സ്ഥലത്തിൽ വ്യത്യാസം വരുന്നു, സമയത്തിൽ മഴ വലിയ വ്യത്യാസം വരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മഴക്കാലം എന്ന് പറയുന്നത് ഇടിമിന്നലിൻ്റെയും പ്രളയത്തിൻ്റെയും, നമ്മൾ 2016 എടുക്കണം, നമ്മൾ 16 വലിയ വരൾച്ച വന്നു, 140-150 വർഷങ്ങൾക്ക് പിറകിലോട്ട് എടുത്താൽ അത്രയും വർഷം കണക്കാക്കുമ്പോഴുള്ള വലിയ വരൾച്ച 2016 വന്നു. അപ്പോൾ അത്രയും വരൾച്ച 2016 വന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തെ നന്നായി ഡിസ്റ്റർബ് ചെയ്തു. അതെ, പിന്നെയാണ് മഴ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ മഴ വരുമ്പോൾ തണുത്ത് നന്നായി ചൂടായി കിടന്നൊരു ഭൂമി, ആ പെട്ടെന്ന് മഴ വരുന്നു, പിന്നെ ഓഹി വരും, ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ മിന്നൽ പോലുള്ള കാര്യങ്ങൾ, ഇത് കേരളത്തിൻ്റെ ഭൂമിയിൽ സഹിക്കാവുന്നതിനും അപ്പുറമുള്ള പ്രതിഭാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃഷി തന്നെ നോക്കൂ, മൺസൂണിനെ ആശ്രയിച്ചിട്ടാണ്, തിരുവാതിര, ഞാറ്റുവേല, തവളകരഞ്ഞാൽ കൃഷി, മഴ വരും, ഇങ്ങനെ ഒരുപാട് കണ്ടീഷനിലാണ് മലയാളി സെറ്റ് ചെയ്ത് ജീവിക്കുന്നത്. ഇന്ത്യക്കാരും ഇങ്ങനെ, അങ്ങനെ കർഷകരെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ മൺസൂണിന് വലിയ മാറ്റം വന്നു, മഴ സീരിയസ് ആയിട്ട് കിട്ടുന്നില്ല, കിട്ടേണ്ട സീസണിൽ കിട്ടുന്നില്ല. ഇപ്പോൾ കുട്ടനാടൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇങ്ങനെ മഴയും വെള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തും. അപ്പം പിന്നെ ഇടിമിന്നൽ എന്നോട് പച്ചക്കറികൾ ചോദിച്ചോണ്ട് ഞാൻ പറയട്ടെ, ഇതിനകത്ത് വലിയൊരു ഇപ്പോൾ ഇടിമിന്നൽ, പിന്നെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ മുൻകൂട്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് രണ്ടുപേർക്ക് പോലും അറിഞ്ഞിടാം, നമ്മൾ ഈ ചാനലിലൊക്കെ വരുന്നു, എജ്യൂക്കേറ്റഡ് ആളുകളാണ്, നമുക്ക് പോലും അറിഞ്ഞിടാം മിന്നൽ വന്ന് എന്ത് ചെയ്യണമെന്ന്, അറിയില്ലല്ലോ. മിന്നൽ ആദ്യം വന്നിട്ടാണ് പിന്നെ എന്ത് വരുന്നത്, ശബ്ദം രണ്ടാമതെ വരുന്നത്. അപ്പം മിന്നലിങ് വരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആളുകൾ. അപ്പം മിന്നലിനെ സംബന്ധിച്ച് ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ആളുകൾക്ക്, കുനിഞ്ഞിരിക്കുക, ഇങ്ങനെ കാല് കൂട്ടിയിരിക്കുക, അങ്ങനെ കുറച്ച്, അതുപോലെ തന്നെ മരത്തിൻ്റെ അതിൻ്റെ മൂട്ടിൽ പോയിരിക്കാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് ഉയരം കൂടി ഒരുപാട് കാര്യങ്ങൾ മിന്നലുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പം ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കേണ്ട സമയമായി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ. ഇനിയിപ്പോൾ പഴയതുപോലെ നമുക്ക് പോകാൻ പറ്റത്തില്ല. മഴയുടെ കണക്കുകൾ, വെള്ളത്തിൻ്റെ കാര്യങ്ങൾ, വെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത, പിന്നെ ഈ ഇടിമിന്നലിൻ്റെ കാര്യം, അതുപോലെ ഇത് ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ ഈ കാലാവസ്ഥ മാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. നമുക്ക് പഴയതുപോലെ വെള്ളം, വാഴ ഒരുപാട് വെള്ളം എടുക്കുന്ന കൃഷിയാണ്, വാഴയ്ക്കൊന്നും ഒരുപാട് വെള്ളം കൊടുക്കാനൊന്നും ഇല്ല, നമ്മളെ മഴക്കാലത്ത് കൊടുക്കാൻ പറ്റും, വേനൽക്കാലത്ത് നമ്മളതിനില്ല. തെങ്ങ് ധാരാളം വെള്ളം എടുത്ത് ഇവാപറേറ്റ് ചെയ്ത് വിടുന്ന ഒരു മരമാണ്,
ഒരു വൃക്ഷമാണ്. അപ്പം ഇനി ഇതന്നെ ഇതെല്ലാം പുതിയ അറിവുകളാണ്. അപ്പം പിന്നെ ഇത് ആർക്ക് കൊടുക്കാൻ പറ്റണം? നമ്മുടെ കൃഷി വകുപ്പിനും കൃഷി ഡിപ്പാർട്ട്മെന്റിലും കർഷകർക്ക് കൊടുക്കാൻ പറ്റണം. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും എന്ത് സംഭവിക്കുന്നില്ല, കൃഷി വകുപ്പിൽ സംഭവിക്കുന്നില്ല. അത് രണ്ട് മിനിറ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന നന്നായിരിക്കും. കൃഷി വകുപ്പിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ഇന്ന് 1000 കൃഷിഭവനുകൾ ഉണ്ട് ഇവിടെ എന്ന് പറയുന്ന എല്ലാ പഞ്ചായത്തിലും, 1000 എന്ന് പറയുന്ന എല്ലാ പഞ്ചായത്തിലും കൃഷിഭവനുണ്ട്. ബി വി രാഘവൻ മന്ത്രിയായിരുന്നപ്പോഴാണ് എല്ലാ ഒന്നിച്ചെല്ലാ പഞ്ചായത്തിലും ഓരോ പഞ്ചായത്തിലും കൃഷിഭവൻ എന്നൊക്കെ പറഞ്ഞു. എല്ലാ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് ന്യൂ ജനറേഷനിൽ പെട്ട, അതായത് പെട്ടെന്ന് പഠിച്ചിറങ്ങിയ ആളുകൾക്ക് വരെ അങ്ങ് ജോലി കിട്ടി, ഒരുപാട് പേർക്ക് ജോലി കിട്ടി. നല്ല കാര്യം, ആളുകൾക്ക് ജോലിയെ കിട്ടുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവരെ പ്രധാന ജോലി എന്താ? കൃഷിഭവനിൽ വിത്ത് കൊടുക്കുക, വളം കൊടുക്കുക, രജിസ്റ്റർ എഴുതുക, ഗ്രാമസഭയിൽ പോവുക, ഇതാണ് അവരെ പണി. അവരെല്ലാം ബി എസ് സി ഗ്രാജുവേറ്റ്, എം എസ് സി ഗ്രാജുവേറ്റ് ഒക്കെ പഠിച്ചവരാണ്. ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ചിറങ്ങി. ഇവർ ചെയ്യുന്ന പണി ഒരു ക്ലർക്കിന്റെ പണിയാണ്. ബാക്കി സ്റ്റാഫുകളെ കൊണ്ട് ചെയ്യുന്ന പണി തെങ്ങ്, അപ്പൊ കൃഷിക്കാർക്കും അതാണ്, തെങ്ങ് വാങ്ങുന്ന സ്ഥലം, തൈ വാങ്ങുന്ന സ്ഥലം, ഇതല്ല, ഇത് പണിയാക്കണം, ഈ പണിമതിയാക്കണം കൃഷിഭവനിൽ. അവിടെ ഇനി പഠിപ്പിക്കേണ്ടതാണ് കാർഷിക കാലാവസ്ഥ. അതെ, കാലാവസ്ഥ, ഏത് കാലാവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത്? നിങ്ങളുടെ കൃഷിഭൂമി ഒരു പഞ്ചായത്ത് എടുത്താൽ ആ അവിടുത്തെ എന്ത് കൃഷിഭൂമിയാണ്, അത് ഏത് കാർഷിക കാലാവസ്ഥയിലാണ് വരുന്നത്, അവിടെ ഉയർന്ന പ്രദേശം എവിടെ, ചരിഞ്ഞ പ്രദേശം എവിടെ, താഴ്ന്ന പ്രദേശം എവിടെ, എന്ത് കൃഷിയാണ് അവിടെ ചെയ്യേണ്ടത്, എന്ത് കൃഷി ചെയ്തുകൂടാ, അങ്ങനെയുണ്ടല്ലോ. അതെ, ഇപ്പൊ കപ്പ, നമ്മൾ ഇടുക്കിയിലൊക്കെ പോയി കപ്പ ചെയ്യുന്ന കഴിഞ്ഞാൽ മണ്ണൊലിപ്പ് ഉണ്ടാകും. വാഴ തന്നാണ്ട് കൃഷി ചെയ്യരുത്, ഗാഡ്ഗിൽ കമ്മിറ്റിയൊക്കെ പറഞ്ഞതാ, തന്നാണ്ട് കൃഷി, അതാത് വർഷം തന്നെ വിളവെടുക്കുന്ന, 6 മാസം 3 മാസം കൊണ്ട് വിളവെടുക്കുന്ന കൃഷികൾ അവിടെ ചെയ്യരുത്, മണ്ണടക്കമുള്ള കൃഷികൾ. ഇതൊക്കെയാണ് ഇനി കൃഷിഭവനിൽ പഠിപ്പിക്കേണ്ടത്. പിന്നെ ഇവരുടെ ചില പ്രോജക്റ്റുകളുണ്ട്, നല്ല രസമാണ്, എന്തറിയാം, എല്ലാവരും പാടത്തേക്ക്, എന്താണ് ഇത്തരം ഇത്തരം ഉടായ്പ പ്രോജക്റ്റ്, അതൊക്കെ കേൾക്കാം, ലോകത്ത് എവിടെയെങ്കിലും എങ്ങനെ എല്ലാവർക്കും പാടത്ത് പോകാൻ പറ്റുമോ? അപ്പോൾ അതൊരു സിംബോളിക്കാണ്, അങ്ങനെ സിംബോളിക്കലൊന്നും കാര്യമില്ല. ഓണത്തിനൊരു മുറം പച്ചക്കറി, ഇങ്ങനെ കുറെ ഉടായ്പ ക്യാമ്പയിനുകളുണ്ട്. ശരിക്കും ചെയ്യേണ്ടതാണ് ഈ കാലാവസ്ഥ പഠിപ്പിച്ച്, മൺതരങ്ങൾ പഠിപ്പിച്ച്, കൃഷി പഠിപ്പിച്ച്, യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് എന്ത് കൊടുക്കണം? നല്ല ആനുകൂല്യം, നല്ല ആനുകൂല്യം കൊടുക്കണം അവർക്ക്. അവരെ നല്ല പ്രൊഫഷണൽ ആക്കണം, അവർക്ക് നല്ല ബോധവൽക്കരണം കൊടുക്കണം, അവരെ മെക്കനൈസ് ചെയ്യണം, യന്ത്രവൽക്കരിക്കണം. നിങ്ങൾ കുട്ടനാടൊക്കെ നോക്കൂ, എന്തൊരു ബുദ്ധിമുട്ടാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്നാൽ ഇതിന് കുറെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ കാർഷിക ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേറെ സാധനമാണ്, അത് ഉണ്ടാക്കി വെച്ചത് ഈ ഗവൺമെന്റ് തന്നെയാണ്, LDF ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയതാ. പക്ഷെ അത് CPI വകുപ്പായിട്ട് പോയി, അതുകൊണ്ട് അതിന് എന്ത് കൊടുക്കൂല, പദ്ധതി അംഗീകരിച്ചു കൊടുത്തില്ല. എവിടെ നിന്ന്? സെക്രട്ടേറിയറ്റ് നിന്ന്, ഫിനാൻസ് വകുപ്പിൽ നിന്ന്. പദ്ധതി അംഗീകരിച്ചു കൊടുക്കാത്തതുകൊണ്ട് എന്ത് പറ്റുന്നില്ല അവർക്ക്? ആളുകളെ സീരിയസ് ആയിട്ട് ചേർക്കാൻ പറ്റുന്നില്ല. 5000 രൂപ കിട്ടും 60 വയസ്സ് കഴിഞ്ഞാൽ, 55 വയസ്സിന് ചേരാൻ പറ്റുള്ളൂ. ഞാൻ ദീർഘവിശദാംശങ്ങൾ പോകുന്നില്ല, പക്ഷെ 55 വയസ്സിനകത്ത് ഒരു കർഷകന് ചേരാം. 18 വയസ്സ് കഴിഞ്ഞ് 55 വയസ്സിനകത്ത് ചേരാം. അതിനകത്തൊരു ഗുണമുണ്ട്, മുട്ട കൃഷി, മറ്റേ പിന്നെ എന്താണ്, പശു കൃഷിയല്ല, പശു വളർത്തൽ, ആട് വളർത്തൽ, ഇങ്ങനെ ഏത് ഉപജീവന മാർഗം ചെയ്യുന്നവർക്കും ഏതിൽ കയറാം, ഇതിനകത്തേക്ക് കയറാം. ഒരു 3 വർഷം ചെയ്താണ്, 5 വർഷം അതിൻ്റെ ആദായമൊക്കെ കിട്ടുന്നവർക്ക്, 3 വർഷം ഇത് ചെയ്തിരിക്കണം, പിന്നെ 2 വർഷം കൊണ്ട് 5 വർഷം ആദായമൊക്കെ കിട്ടുന്നവർക്ക് ഇതിനകത്ത് ചേരാം. പക്ഷെ ഇത് കൃഷി വകുപ്പിൻ്റെതായതുകൊണ്ട് ആര് പൈസ അനുവദിക്കില്ല, ധനകാര്യ വകുപ്പ് പൈസ അനുവദിക്കില്ല, രണ്ടും രണ്ട് പാർട്ടിയാണ്. പിന്നെ കാലാകാലങ്ങളായിട്ടൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ, കൃഷി വകുപ്പ് ഭരിക്കുന്നത് ആരാ? ഇടതുപക്ഷം വന്ന CPI, വലതുപക്ഷം വന്ന വേറെ ഘടകകക്ഷി. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം അത് വേറെ ഒന്നുകൊണ്ടല്ല, ഒന്നുകിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റണം, മാറി തിരിഞ്ഞൊക്കെ വരണം, അപ്പൊ കുറച്ചുകൂടിയൊക്കെ സഹായമൊക്കെ പോകും. ഇത് അതും ചെയ്യുന്നില്ല. പിന്നെ വേറെ ഒരുപാടായിപ്പോണ്ടെ സോഷ്യൽ ഓഡിറ്റ്, എവിടെ? കൃഷി വകുപ്പിൽ തന്നെ. ചുമ്മാ ആളുകളെ വിളിച്ചു കൂട്ടി പേരെഴുതി ഒപ്പിട്ട്, വേറെ മീറ്റിങ്ങിനൊക്കെ വരണവരെയൊക്കെ ഒപ്പിട്ട് ഒപ്പിട്ട്, ഇത്തരം കുറെ പരിപാടികളുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ, ഞാൻ കാലാവസ്ഥ നമ്മൾ തുടങ്ങിയത്, നമുക്ക് വേണ്ട എന്താണ്? കേരളത്തിന്റെ കാലാവസ്ഥ മാറുന്നു, ഗൗരവമായ ഒരു വിഷയം. അപ്പോൾ ഒരു കാലാവസ്ഥ സാക്ഷരതയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, ഒരു ക്ലൈമറ്റ് ലിറ്ററസിയെ കുറിച്ച് ആലോചിക്കണം, ഇവിടെ വരുന്ന മഴ എങ്ങനെ, അതിൽ അറബിക്കടലിലെയോ ബംഗാൾ ഉൾക്കടലിലെയോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയോ ഒക്കെ ചക്രവാതവും ചുഴിയും ഒക്കെ നിന്നോട്ടെ, അത് ആഗോളാടിസ്ഥാനത്തിൽ വരുന്ന പ്രവർത്തനങ്ങൾ കൂടി കൊണ്ടുവരുന്നതാണ്, നമുക്ക് വലിയ കൺട്രോൾ ഉള്ളതല്ല, സമ്മതിച്ചു. പക്ഷെ ഇത് കരയിലോട്ട് വന്നാൽ മഴ എപ്പോൾ വരും, അല്ലെങ്കിൽ മഴ വന്നപ്പോൾ അലർട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണം, ഓരോ അലർട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണം, അത് അലർട്ടിനും പ്രശ്നമുണ്ട്. കാരണം ജില്ലയ്ക്കാണ് അലർട്ട്, പഞ്ചായത്തിനൊന്നും അലർട്ട് ഇല്ലല്ലോ. അപ്പൊ ജില്ലയ്ക്ക് ഇപ്പോൾ വയനാട് ജില്ലയ്ക്ക് അലർട്ട് കൊടുത്ത 10 ലക്ഷം ആളുകളോട് മാറി താമസിക്കാൻ പറയാൻ പറ്റത്തില്ല. അപ്പൊ കുറച്ചുകൂടി പ്രാദേശിക തലത്തിലുള്ള ഡേറ്റ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നല്ല തമാശയാണ്, അപ്പൊ നമ്മൾ ഒരു തമാശ തന്നെ അടുത്ത തമാശയിലേക്കും, അങ്ങനെ ഡേറ്റ ഇവിടെ ഇല്ല, കൃഷിഭവനിലില്ല, അല്ലെ പഞ്ചായത്തിലില്ല. പഞ്ചായത്തിൽ ടോട്ടൽ കൃഷി എത്ര, ഓരോ വിളകളും എത്ര, അല്ലെങ്കിൽ ഓരോ മൺതരങ്ങൾ എന്താണ്, അവിടെ എന്ത് വിളയാണ് ചെയ്തിരിക്കുന്നത്, എന്ത് ചെയ്തിട്ടില്ല, ഇന്നതിനെ സംബന്ധിച്ചൊന്നും നമുക്കൊരു ഡേറ്റയില്ല. അപ്പൊ നമ്മളൊരു ആൾക്കൂട്ടം പോലെ അങ്ങ് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു സംശയം കൂടി ചോദിക്കുകയാണ് അതിനിടയിൽ. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പരാമർശിച്ച ഒരു സംഭവം തന്നെയാണ് കൊടും വരൾച്ച ആദ്യം അനുഭവപ്പെട്ടു. അതെ,
അതിനുശേഷം നമുക്ക് കൊടും ഉടൻ മഴ വന്നു. ഉടൻ മഴ വന്നു. ഒരു വർഷത്തിനൊക്കെ അപ്പോൾ ഭയങ്കരമായ ഉഷ്ണം അനുഭവപ്പെടുന്നു. അനുഭവപ്പെടുന്നു. ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നു. തണുപ്പാണെങ്കിൽ പിന്നെ വല്ലാത്ത തണുപ്പ്. വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നു. എക്സ്ട്രീമിലേക്ക് പോവുകയാണല്ലോ. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് മനുഷ്യന് പലതരത്തിലുള്ള രോഗങ്ങൾ സമ്മാനിക്കുന്നു. ഒരു 20 രോഗങ്ങൾ പനി 20 ഇവിടെയാണ് വരുന്നത്. അതിനകത്ത് ഞാനൊരു ആരോഗ്യവകുപ്പായിട്ട് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് ഗവേഷണം നടക്കണമെന്ന് പറഞ്ഞു, പഠനം നടക്കണം. അതായത് മങ്കി പോക്സ് ആഫ്രിക്കയിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു ആഫ്രിക്കൻ കുരങ്ങളിൽ നിന്ന് വരുന്ന പനിയാണ്. ഇത് ഏതോ വിദേശിക്ക് വന്നു, എന്നെ ദുബായിലുള്ള ആ ഭാഗത്തുള്ള ഏതോ ഒരാളിന് വന്നു. അയാൾ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരാളിന് വന്നു. അപ്പം ഞാൻ വീണ്ടും എൻ്റെ സംശയം എന്ന് പറയുന്നത്, ഇത് ഈ ഒരു വൈറസോ ബാക്ടീരിയയോ ഒന്ന് ആക്റ്റീവ് ഇപ്പൊ പുറത്ത് വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എന്നിലുള്ള ഒരു വൈറസ് നിങ്ങളെ കയറണമെങ്കിൽ അതിനൊരു അറ്റ്മോസ്ഫിയറും കൂടി ഒരു പ്രധാനമാണ്. അല്ലെ ഇഞ്ചക്ഷൻ എടുക്കണം. എയ്ഡ്സിന്റെ പോലെ നമ്മൾ പരസ്പരം ഇഞ്ചക്ഷൻ ഒന്നും എടുക്കുന്നില്ലല്ലോ, സംസർഗത്തിൽ ഇടപെടുന്നില്ല. അല്ലെ സംസാരിക്കുന്നവരോ അടുത്ത് നിൽക്കുന്നത് കൊണ്ടോ എൻ്റെ ഉള്ളിലുള്ള ഒരു വൈറസോ ബാക്ടീരിയയോ അനുകൂല സാഹചര്യം വന്നാലേ പുറത്ത് വരത്തുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ശരിക്കും ഈ വീഡിയോ ഒക്കെ കാണുന്ന ഡോക്ടർമാരും ഗവേഷകരും പറയേണ്ട ഒരു ഉത്തരവാണ്, ഇവിടുത്തെ എയറിന് എന്ത് പറ്റി, ഇവിടുത്തെ മണ്ണിന് എന്ത് പറ്റി, ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിനും കാലാവസ്ഥയ്ക്കും എന്ത് പറ്റി, അല്ലെ പരിസരത്തിന് എന്ത് പറ്റി, ഇതിനനുകൂലമാണോ ഈ അറ്റ്മോസ്ഫിയർ, ഇതിനനുകൂലമാണോ ഈ വൈറസിനും ബാക്ടീരിയയ്ക്കൊക്കെ എന്താണ് അത് സർവൈവ് ചെയ്യാനുള്ള അനുകൂല സാഹചര്യം ഇവിടെ ഉണ്ടോ. അപ്പൊ അത് പരിശോധിക്കേണ്ട കാര്യമാണ്. 20 പനി അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത്ര 20 പനി ഇല്ലല്ലോ. അപ്പൊ ഹെൽത്ത് ഒരു വലിയ പ്രശ്നമാണ്. ഇനി വരാൻ പോലും ഒരു വിഷയമുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തു തന്നെ ചെയ്യേണ്ടതാണ്. 2026 മുതൽ വരുന്ന കാലഘട്ടം, 26 ശേഷമാണ് പറയുന്നത്, 23% പിന്നെ ആരാവും വയസ്സായവരുടെ ഒരു ലാൻഡായി മാറും ഇവിടെ. പ്രായപൂർത്തി കൂടുതലുള്ളവരുടെ സീനിയർ സിറ്റിസൺ അവർ 60 വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ ലാൻഡായിട്ട് അതിൽ 23% ആവുമെന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷന്റെ. ഇതൊരു വലിയ പ്രതിസന്ധി വരാൻ പോകുന്നു. ഇവിടെ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ചെറുപ്പക്കാരിവിടെ ഇല്ല. അവര് വിദേശത്ത് പോകുന്നു, മറ്റു രാജ്യങ്ങൾ പഠിക്കാൻ പോകുന്നു, ജോലിക്ക് പോകുന്നു, അവർ തിരിച്ചു വരുന്നില്ല. യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു, ബിരുദത്തിന് ആളില്ല. അത് വേറെ വലിയ വിഷയമാണ്, അത് വേറെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ ഈ വൃദ്ധന്മാരും ഇങ്ങനെ വരികയാണ്, അല്ലെങ്കിൽ വൃദ്ധകളും വരികയാണ്. അത് കാലാവസ്ഥ മാറ്റവുമായിട്ട് നമ്മൾ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? നമ്മളൊരു ഫോർകാസ്റ്റ് ചെയ്ത് പോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത് ഇത് താങ്ങാൻ ചിലപ്പോൾ ആർക്ക് പറ്റത്തില്ല. ഈ മാറി വരുന്ന കാലാവസ്ഥ, അടി ചൂട് തണുപ്പ്, ചൂട് തണുപ്പ് എല്ലാം എക്സ്ട്രീമാണ്. അതും വലിയൊരു സീരിയസ് ആയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങൾക്ക് വലിയ പ്രശ്നം വരുന്നത്, ഇപ്പം തന്നെ പ്രളയം വന്നതിന് ശേഷമുള്ള ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണം, ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കുറയുകയാണ് മൃഗങ്ങളുടെ, പ്രത്യേകിച്ച് പശുവിൻ്റെയൊക്കെ ഉൽപ്പാദനശേഷി കുറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേനലാവുമ്പോൾ പാലിൻ്റെ അളവ് ക്രമാതീതമായി കുറയുകയാണ്. പണ്ട് അങ്ങനെ കുറച്ച് കുറയും പാല്, പക്ഷേ ഇത് വളരെ ഒരുപാട് പാല് കുറയുകയാണ്. അപ്പം ഇത് താങ്ങാൻ ആർക്ക് പറ്റുന്നില്ല, പ്രകൃതിക്ക് പറ്റുന്നില്ല, പ്രകൃതിയിലെ ഘടകങ്ങൾക്ക് പറ്റുന്നില്ല. പിന്നെ ഒരുപാട് വൃക്ഷങ്ങൾ അതനുസരിച്ച് മാറുന്നു, മാവുകൾ പൂക്കുന്നില്ല, പല തവളകൾ വേഗമായിട്ട് മരിച്ചു പോകുന്നു. നമ്മൾ അങ്ങനെ പ്രകൃതിയിലെ ഓരോ ജീവി, പിന്നെ വേറെ പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഫുഡ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്, സൈക്ലിക് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്കിത് ഓരോ മേഖലയും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള പഠനങ്ങൾ നടക്കണം. വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഒരു പോംവഴി അതാണ്, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പഠനമൊന്നും നമുക്ക് നടക്കുന്നില്ല. നമ്മളെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും പല ഇതിന് സീരിയസ് ആയി പഠനം നടക്കുന്നില്ല. അതായത് കുറച്ച് അക്കാഡമിക് പഠനമാണ് നടക്കേണ്ടത്, അക്കാഡമിക് പഠനം നടക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല ലിറ്ററേച്ചർ ഉണ്ടാവണം ആളുകളെ പഠിപ്പിക്കാൻ. ഇപ്പൊ ഇടിമിന്നൽ തന്നെ ഞാൻ പറഞ്ഞു, ഇടിമിന്നൽ മുതൽ കേരളത്തിൽ ഇനി വരാവുന്ന ദുരന്തങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലനാട് പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട് ഈ എല്ലാം ചിലത് കോമണായി പഠിപ്പിക്കണം, മിന്നൽ അതുപോലുള്ള കാര്യങ്ങൾ കോമണായി പഠിപ്പിക്കണം. പിന്നെ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ മലനാട് പ്രദേശത്ത്, പ്രളയം പോലുള്ള കാര്യങ്ങൾ വേറെ സ്ഥലത്ത്. അപ്പോൾ കോസ്റ്റലിലാണെങ്കിൽ അവിടെ വേറെ. ഇതിൻ്റെ ഒരു സിലബസ് ഒക്കെ തയ്യാറാക്കി ജനങ്ങളെ നന്നായി ബോധമല്ല. ആ ഇപ്പോൾ ഇതാണ് നമ്മൾ പറയും, ഇപ്പോൾ ഒഡീഷയിൽ ഇപ്പോൾ വലിയ കാറ്റല്ലേ ഉണ്ടായത്, പക്ഷേ ആരും മരിച്ചില്ലല്ലോ. ഒരു മൂന്നുപേര് മരിച്ചത് വേറെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വേറെ കാര്യം കൊണ്ടാണ് മരിച്ചത്, സുഖമല്ലാതെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട് മരിച്ചതല്ല. ലക്ഷക്കണക്കിന് ആളുകളിൽ അവർ മാറ്റുന്നു. അപ്പോൾ അതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കേരളത്തിലൊരു ദുരന്ത സാക്ഷരത, അല്ലെങ്കിൽ ഒരു ദുരന്ത ലഘൂകരണ സാക്ഷരത നമുക്ക് കൊണ്ടുവരേണ്ട സമയമായി. ഒരു കാലാവസ്ഥാ സാക്ഷരതയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ഒരു ലിറ്ററസി എല്ലാവർക്കും, പിന്നെ നല്ല പോളിസികൾ ഇതിനകത്ത് ആവശ്യമുണ്ട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആവശ്യമുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമുണ്ട്.
പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ സിലബസിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള പുതിയൊരു കേരളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഈ ഓരോ മേഖലയായിട്ട് ഇങ്ങനെ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെ അതിൻ്റെ കാലമാണ്. ഇനി പഴയതുപോലെ എന്നോട് അവസാനം നമുക്ക് അവസാന ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാ ദുരന്തങ്ങളും നോർമൽ ആവുകയാണ്. സാധാരണ രീതി പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.